Namaste. Good morning. Today, our EVS classes, we study living and non-living things. What is living things? All animals and plants are living things. They need food, air, and water to grow. We grow strong when we eat healthy food, keep up bodies clean, and good sleep well. You see these pictures, these are living things. What about these? There are non-living things. Non-living things do not need air, food, and water. They do not grow. Let us now go to the living things. A tree have leaves. A cat have fur. What do birds have? They have wings. Non-living things. Some things go to the shoes, socks, bag, board, table, chair. നമ്മള് ജീവനുള്ള വസ്തുക്കളെയും ജീവനില്ലാത്ത വസ്തുക്കളെയും കുറിച്ചിട്ടാണ് പഠിക്കുന്നത്. ജീവനുള്ള വസ്തുക്കൾക്ക് എന്തൊക്കെ വേണം ജീവിക്കണമെങ്കിൽ? വാട്ടർ വേണം, എയർ വേണം, ഫുഡ് വേണം. അതുപോലെ നല്ല ഫുഡ് കഴിക്കണം, നമ്മൾ വളരണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഉറങ്ങണം, നമ്മുടെ ശരീരമൊക്കെ ശുദ്ധിയാക്കണം വെള്ളം ഉപയോഗിച്ചിട്ട്. അപ്പോൾ ഈ ചിത്രങ്ങളൊക്കെയാണ് ജീവനുള്ളവയുടെ നമ്മൾ ഇവിടെ കണ്ടത്. അതുപോലെ ജീവൻ ഇല്ലാത്ത വസ്തുക്കളാണെങ്കിൽ അവ വളരുന്നില്ല, അവയ്ക്ക് വെള്ളം വേണ്ട, ഭക്ഷണം വേണ്ട, അതുപോലെ തന്നെ വായുവും വേണ്ട, അവ വളരുന്നില്ല. ഷൂവും സോക്സും ഒക്കെ വളരുമോ? ഇല്ലല്ലോ. അത് കഴുകാനല്ലേ, നമ്മൾ ചളിയാവുമ്പോൾ കഴുകാനല്ലേ വെള്ളമൊക്കെ ഉപയോഗിക്കുക? നമ്മൾ ആരോഗ്യ ഭക്ഷണം കൊടുക്കാറുണ്ടോ? ഇല്ല. അപ്പോൾ ഇതൊക്കെയാണ് നോൺ ലിവിങ് തിങ്സ് എന്ന് പറയുന്നത്. ഇനി ഇവിടെയുള്ള ചോദ്യത്തിന് ക്വസ്റ്റ്യനെ നിങ്ങൾ ആൻസർ ചെയ്യണം. നെയിം ദ പാർട്ട് ഓഫ് എ ബേർഡ് ദാറ്റ് ഹെൽപ്സ് ഇറ്റ് ടു ഫ്ലൈ. പക്ഷിയെ പറക്കാൻ സഹായിക്കുന്നത് എന്താണ്? വിങ്സ് അല്ലേ. അതേപോലെ വാട്ട് ഡു യു പ്ലേ ക്രിക്കറ്റ് വിത്ത്? നമ്മൾ എന്താണ് ക്രിക്കറ്റ് കളിക്കാൻ ഉപയോഗിക്കുക? അല്ലേ, എന്താ ഉപയോഗിക്കുക? ബാറ്റും ബോളും. ദെൻ ദ ആക്ടിവിറ്റി, പുട്ട് എ ടിക് മാർക്ക് ഫോർ ദ ലിവിങ് തിങ്സ് ആൻഡ് എ ക്രോസ് മാർക്ക് ഫോർ ദ നോൺ ലിവിങ് തിങ്സ്. ഇത് നമ്മൾ ക്രോസ് മാർക്ക് കൊടുക്കണം. എന്താണ്? ജീവനില്ലാത്തവയ്ക്ക് ക്രോസ് മാർക്ക് കൊടുക്കുക, ഇൻഡു കൊടുക്കുക. അതേപോലെ ജീവനുള്ളവയ്ക്ക് നമ്മൾ ടിക്ക് മാർക്ക് കൊടുക്കുക, ശരി കൊടുക്കുക. ശ്രദ്ധിച്ചിട്ട് ഇതൊക്കെ ചെയ്ത് ചേച്ചിയെ കാണിക്കണം. ശരി, നമസ്തേ.